ഈ ഫോട്ടോകൾ നോക്കി നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയാം. ചില നേരങ്ങളിൽ നമ്മുടെ വ്യക്തിത്വം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് തന്നെ അറിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാകാറില്ലേ? നമ്മുടെ വ്യക്തിത്വം ഏത് രീതിയിലുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. സ്വയം തിരിച്ചറിയുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങളുടെ വ്യക്തിത്വം പരിശോധിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റുമായാണ് ടോപ്പ് 10 മലയാളം എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലുടനീളം നിങ്ങളെ ചില ഫോട്ടോകൾ കാണിക്കും. നിങ്ങൾ ഏത് ഫോട്ടോയാണോ തിരഞ്ഞെടുക്കുന്നത്, ആ ഫോട്ടോയെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ വ്യക്തിത്വം നിർണ്ണയിക്കപ്പെടുന്നത്. നമ്പർ 14. ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലോ കൈമുഷ്ടി ചുരുട്ടി പിടിക്കാറുള്ളവരാണോ നിങ്ങൾ? നിങ്ങൾ ഇവയിൽ ഏത് രീതിയിലാണ് കൈമുഷ്ടി ചുരുട്ടി പിടിക്കാറുള്ളത്? ഓപ്ഷൻ എയിൽ കാണിച്ചിരിക്കുന്നതുപോലെയാണ് നിങ്ങൾ കൈമുഷ്ടി ചുരുട്ടാറുള്ളതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ ശാന്തനായ ഒരാളാണെന്നാണ്. ഓപ്ഷൻ ബിയിൽ കാണിച്ചിരിക്കുന്നതുപോലെയാണ് നിങ്ങൾ കൈ അടച്ച് പിടിക്കാറുള്ളതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയാണെന്നാണ്. അതുപോലെ ഏത് സാഹചര്യത്തിലും വളരെ ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും നിങ്ങൾ. ഓപ്ഷൻ സിയിൽ കാണിച്ചിരിക്കുന്നതുപോലെയാണ് നിങ്ങൾ കൈ അടച്ച് പിടിക്കാറുള്ളതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ വികാരാധീനനായ ഒരു വ്യക്തിയാണെന്നാണ്. കൂടുതൽ സമയവും വീട്ടിൽ ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇത്തരക്കാർ. അവർക്ക് സുഹൃത്തുക്കളോടൊപ്പം കറങ്ങി നടക്കാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും വലിയ താല്പര്യം കാണില്ല. നമ്പർ 13. ഈ ഫോട്ടോയിൽ ധാരാളം കോഫി ബീൻസ് കാണുന്നില്ലേ? ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ കോഫി ബീൻസിനിടയിൽ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആ മുഖം കണ്ടുപിടിക്കാൻ സാധിച്ചുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ ഏറെ ബുദ്ധിയും ഏകാഗ്രതയുമുള്ള വ്യക്തിയാണെന്നാണ്. ഈ മുഖം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 10 സെക്കൻഡിലധികം സമയം വേണ്ടി വന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം. 15 സെക്കൻഡിലധികം സമയമെടുത്താണ് നിങ്ങൾ ഈ മുഖം കണ്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് വളരെ സാവധാനത്തിലാണെന്നാണ്. നമ്പർ 12. ഈ ഫോട്ടോയിൽ നിങ്ങൾ ആദ്യം കണ്ടത് എന്താണ്? ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് ഒരു പക്ഷിയെയായിരിക്കും, അല്ലെങ്കിൽ മുയലിനെയായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മുയലിനെയും പക്ഷിയെയും ഒന്നിച്ച് കണ്ടുപിടിച്ചിട്ടുമുണ്ടാകാം. മുയലിനെയും പക്ഷിയെയും ഒന്നിച്ച് കണ്ടെത്തിയെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ ക്രിയേറ്റീവായ വ്യക്തിയാണെന്നാണ്. നിങ്ങളിൽ 90% പേരും ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഈ ഫോട്ടോയിലെ മുയലിനെയായിരിക്കും. നമ്പർ 11. ഈ ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഫോട്ടോയിൽ കുറെ മനുഷ്യർ നിൽക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഈ മനുഷ്യർക്കിടയിൽ ഒരു മൃഗം ഒളിച്ചിരിപ്പുണ്ട്. ആ മൃഗത്തെ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ തലച്ചോർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. നമ്പർ 10. ഈ ഫോട്ടോ ആദ്യം കാണുമ്പോൾ ആദ്യം ഒരു വ്യക്തിയാണോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്, അതോ വൃദ്ധനായ മനുഷ്യനോ? ഈ ഫോട്ടോയിലെ യുവതിയെയാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ജീവിതത്തോട് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കൂട്ടത്തിലാണെന്നാണ്. നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുക്കുന്ന കൂട്ടത്തിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അഥവാ ഈ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം ഇതിലെ വൃദ്ധനെയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആളുകളെ നയിച്ചുകൊണ്ട് പോകാനുള്ള മികച്ച നേതൃപാഠവും ഉണ്ടെന്നാണ്. നമ്പർ 9. ഈ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണ്? ഒറ്റ നോട്ടത്തിൽ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഒരു സ്ഫോടനം പോലെയാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ല സർഗാത്മകതയുള്ള കൂട്ടത്തിലാണെന്നാണ്. ഇനി ഈ ഫോട്ടോ കണ്ടപ്പോൾ 2 കൈകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ ശാന്തനായ വ്യക്തിയാണെന്നാണ്. അതുകൂടാതെ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നതിൽ നിങ്ങൾക്ക് മികച്ച കഴിവുണ്ടെന്നും മനസ്സിലാക്കാം. നമ്പർ 8. ഈ ഫോട്ടോ ആദ്യം കണ്ടപ്പോൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണ്? അസ്ഥികൂടമാണോ അതോ ഒരു യുവതിയാണോ? ഈ ഫോട്ടോ കണ്ടപ്പോൾ അസ്ഥികൂടത്തെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സാഹസങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നാണ്. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കും. ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു യുവതിയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയാണെന്നും എന്നാൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന ധൈര്യം നിങ്ങൾക്കില്ല എന്നുമാണ്. നമ്പർ 7. ഈ ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഫോട്ടോയിൽ എത്ര മൃഗങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഈ ഫോട്ടോ പെട്ടെന്ന് കാണുന്ന ഏതൊരാൾക്കും ആന, കഴുത, പട്ടി, പൂച്ച, എലി എന്നീ മൃഗങ്ങളെ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും. എന്നാൽ ബാക്കിയുള്ള മൃഗങ്ങളെ കണ്ടുപിടിക്കാൻ അല്പം സൂക്ഷ്മമായി നോക്കണം. യഥാർത്ഥത്തിൽ ഈ ഫോട്ടോയിൽ 13 മൃഗങ്ങളുണ്ട്. 1 മുതൽ 3 മൃഗങ്ങളെ മാത്രമേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂവെങ്കിൽ അതിനർത്ഥം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടുന്ന അത്ര കഴിവ് നിങ്ങൾക്കില്ല എന്നാണ്.
നാല് മുതൽ എട്ട് വരെ മൃഗങ്ങളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചുവെങ്കിൽ അതിനർത്ഥം വലിയ കാര്യങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നും എങ്കിലും സൂക്ഷ്മമായ നിരീക്ഷണ പാടവം നിങ്ങൾക്കില്ല എന്നുമാണ്. ഏഴ് മുതൽ ഒൻപത് വരെ മൃഗങ്ങളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നല്ല ഏകാഗ്രതയുണ്ടെന്നാണ്. ഇനി നിങ്ങൾക്ക് പത്ത് മുതൽ പതിമൂന്ന് വരെ മൃഗങ്ങളെ ഈ ഫോട്ടോയിൽ നിന്നും കണ്ടുപിടിക്കാൻ സാധിച്ചെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ നിരീക്ഷണ പാടവം ഏറെയാണെന്നാണ്. ഈ ഫോട്ടോയിൽ നിന്ന് എത്ര മൃഗങ്ങളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു? ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ. നമ്പർ സിക്സ്, ഈ ഫോട്ടോയിൽ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏതാണ്? രണ്ട് കുടിലും മരങ്ങളും പക്ഷികളും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രാമമാണ് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പാരമ്പര്യങ്ങളെ ഏറെ ബഹുമാനിക്കുന്നതും ശാന്തിയും സമാധാനവും ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു മനുഷ്യനാണെന്നാണ്. എന്നാൽ ഗ്രാമത്തിന് പകരം ഒരു ആനയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ സത്യസന്ധനും മികച്ച കേൾവിക്കാരനുമായ ഒരു മനുഷ്യനാണെന്നാണ് അർത്ഥം. മറ്റുള്ളവരെ ഏറെ സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരനാണ് നിങ്ങളെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്പർ ഫൈവ്, ഈ ഫോട്ടോയിൽ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത് ഏത് നിറമാണ്? കടും നീല നിറമാണ് മറ്റ് നിറങ്ങളെക്കാൾ ഏറ്റവും ശോഭിച്ചു നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പെർഫെക്റ്റായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നയാളാണെന്നാണ്. കൂടാതെ ബാക്കിയുള്ളവരെ ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് നിങ്ങളെന്നും അത് സൂചിപ്പിക്കുന്നു. ഇനി ഈ ചിത്രത്തിൽ മഞ്ഞ നിറമാണ് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നതായി നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അതിനർത്ഥം ഏത് സാഹചര്യമായും എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്ന ആളാണ് നിങ്ങളെന്നാണ്. എന്നാൽ ഈ ചിത്രത്തിൽ ഇളം നീല നിറമാണ് ഏറ്റവും ശോഭിച്ചു നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ സർഗാത്മകമായി ചിന്തിക്കുകയും ഏത് റിസ്ക് വേണമെങ്കിലും എടുക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ്. നമ്പർ ഫോർ, ഈ ഫോട്ടോ നോക്കൂ. ഈ ഫോട്ടോയിൽ ഒരു നേഴ്സിനെയും വൃദ്ധയായ സ്ത്രീയെയും ഒരു ചെറിയ കുട്ടിയെയും ഊന്നുവടി പിടിച്ച് നിൽക്കുന്ന ഒരാളെയും കാണാൻ സാധിക്കും. ഇതിലേത് വ്യക്തിയെയായിരിക്കും നിങ്ങൾ സഹായിക്കുക? ഊന്നുവടി പിടിച്ച് നിൽക്കുന്ന ആളെ സഹായിക്കുമെന്നാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ല നേതൃപാഠവുമുള്ളതും ജീവിതത്തിലേറെ ശ്രദ്ധ വെച്ച് പുലർത്തുന്നതും എല്ലാ കാര്യങ്ങളെയും ഏറെ പ്രാക്ടിക്കലായി കാണുന്നതുമായ സ്വഭാവമുള്ള വ്യക്തിയാണെന്നാണ്. എന്നാൽ നേരെ മറിച്ച്, ആ ചെറിയ കുട്ടിയെയാണ് നിങ്ങൾ സഹായിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ സഹാനുഭൂതിയുള്ള കൂട്ടത്തിലാണെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ ഏത് പ്രശ്നം പറയുവാനും നിങ്ങളെ ആശ്രയിക്കാൻ സാധിക്കും. ചില നേരങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെയും ബാധിച്ചേക്കാം. നിങ്ങളുടെ സഹാനുഭൂതി മറ്റുള്ളവർ മുതലെടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ നേഴ്സിനെയാണ് നിങ്ങൾ സഹായിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും കാര്യമെടുക്കാത്ത കൂട്ടത്തിലാണെന്നാണ്. കാരണം ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ പ്രത്യേകിച്ച് സഹായമൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തി ഈ നേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനർത്ഥം നിങ്ങൾ ജീവിതത്തിൽ എളുപ്പവഴികൾ മാത്രം തിരഞ്ഞെടുക്കുന്ന സ്വഭാവമുള്ളവരാണെന്നാണ്. ഈ വൃദ്ധയായ സ്ത്രീയെ സഹായിക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പാരമ്പര്യങ്ങളെയും മുതിർന്നവരെയും ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്നാണ്. നമ്പർ ത്രീ, നിങ്ങളൊരു കടലിൽ സ്കൂബ ഡൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുക. പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഇതുപോലൊരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെടുകയാണെന്നിരിക്കട്ടെ. ഈ മത്സ്യകന്യകയുടെ വാലിന്റെ നിറം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ മത്സ്യകന്യകയുടെ വാലിനുണ്ടാവുക എന്നാണ് നിങ്ങൾ സങ്കല്പിച്ചതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെയധികം സംസാരപ്രിയനായ ആളാണെന്നാണ്. എല്ലാവരോടും സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത കൂട്ടത്തിലാണ് നിങ്ങളെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ മത്സ്യകന്യകയുടെ വാലിന് കടും പച്ച നിറമോ നീല നിറമോ പർപ്പിൾ നിറമോ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അപരിചിതരോട് സംസാരിക്കുന്ന കാര്യത്തിൽ അല്പം നാണമൊക്കെയുള്ള കൂട്ടത്തിലാണെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിലായിരിക്കും കുറച്ചും കൂടി സുഖപ്രദം. നമ്പർ ടു, ഈ ഫോട്ടോയിൽ നിങ്ങൾ ആദ്യം കണ്ടത് എന്താണ്? ആദ്യം തന്നെ ഒരു തിമിംഗലം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ ഏറെ സന്തുഷ്ടരാണെന്നാണ്. എന്നാൽ തിമിംഗലത്തോടൊപ്പം സർഫ് ചെയ്യുന്ന ഒരാളെ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഒന്നിലധികം തവണ പരിശോധിച്ച ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതാണ്. ജീവിതത്തിൽ എളുപ്പവഴികൾ സ്വീകരിക്കുന്ന ആളല്ല നിങ്ങളെന്നും അത് സൂചിപ്പിക്കുന്നു. നമ്പർ വൺ, ഈ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം എന്താണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ആദ്യം ഒരു വലിയ മുതലയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ കരുതലോടെ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെന്നാണ്.
അതുകൂടാതെ ജീവിതത്തിന്റെ നെഗറ്റീവായ വശത്തിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നും അത് സൂചിപ്പിക്കുന്നു. ഇനി ബോട്ടിൽ രണ്ടാളുകൾ നിൽക്കുന്നതായാണ് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ ശ്രദ്ധാലുവായ ഒരു വ്യക്തിയാണെന്നാണ്. നിങ്ങളുടെ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ആളായിരിക്കും നിങ്ങൾ. അതുകൂടാതെ വളരെ ക്രിയേറ്റീവായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. മാത്രമല്ല, എത്ര ബുദ്ധിമുട്ടേറിയ പ്രശ്നമാണെങ്കിലും അതിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള വഴി കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടാൻ ഈ വീഡിയോ സഹായിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരുടെയും വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു കൊടുത്തോളൂ. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി.